നമസ്കാരം, എല്ലാവർക്കും ഐ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇരട്ടി മധുരത്തിനെ കുറിച്ചിട്ടാണ്. പേരുപോലെ തന്നെ വളരെയധികം മധുരവും അതുപോലെ തന്നെ നല്ലൊരു നർമ്മണവും ഉള്ള ഒരു ഔഷധമാണ് ഇരട്ടി മധുരം. ഇതിന് നമ്മൾ ആയുർവേദത്തിൽ യഷ്ടിമധു എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ ഇതിന് ലിക്കറൈസ് എന്ന് പറയും. അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളും അതുപോലെ ഇരട്ടി മധുരം ഏതെല്ലാം രീതികളിൽ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇരട്ടി മധുരം ഒത്തിരിയേറെ ആയുർവേദ യോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ്. ഇപ്പോൾ കുങ്കുമാതി തൈലത്തിലാണെങ്കിലും തൃഫലാദി ചൂർണത്തിലാണെങ്കിലും ദ്രാക്ഷാദി കഷായം അങ്ങനെയൊക്കെയുള്ള ആയുർവേദ മരുന്നുകളുടെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് ഇരട്ടി മധുരം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം മധുരമുള്ള ഒരു ഔഷധമാണ് ഈ ഒരു ഇരട്ടി മധുരം. അപ്പോൾ അതുപോലെ ഇരട്ടി മധുരം പല രീതിയിൽ ആരോഗ്യ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്വരമാധുര്യത്തിന് ഇരട്ടി മധുരം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇരട്ടി മധുരം നമ്മൾ ഒത്തിരിയേറെ നമ്മളിപ്പോൾ ഒച്ചയിൽ സംസാരിക്കുന്നത്, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വളരെയധികം ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറേ നേരം ഒരുമിച്ച് അവർക്ക് സംസാരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അവർക്ക് ഒച്ചയടപ്പാണെങ്കിലും അല്ലെങ്കിൽ സൗണ്ടിന് ബുദ്ധിമുട്ടൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ പാട്ടുകാർക്ക് അവർക്ക് സ്വരമാധുര്യം നിലനിർത്താനായിട്ടൊക്കെ ഈ ഇരട്ടി മധുരം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇരട്ടി മധുരം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അതൊന്ന് ചതച്ച് വായിലിട്ട് ചവച്ച് അതിൻ്റെ നീരിറക്കുകയാണെങ്കിൽ സ്വരമാധുര്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ശബ്ദത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കരകരപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും ഇതേ രീതിയിൽ തന്നെ ഇരട്ടി മധുരം ചവച്ച് നീരിറക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടത് സഹായിക്കും. ഇരട്ടി മധുരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മധുരമാണ് ഇരട്ടി മധുരത്തിന്. അതുപോലെ തന്നെ ഇത് ശരീരത്തിന് തണുപ്പ് തരുന്ന ഒരു ഔഷധമാണ്. സ്നിഗ്ധ ഗുണവും കൂടി ഇരട്ടി മധുരത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വാദ പിത്തദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് ഇരട്ടി മധുരം സഹായിക്കും. അപ്പോൾ പിത്ത പ്രധാനമായിട്ടുള്ള അസുഖങ്ങളുടെ കേസിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശരീരത്തിൽ അമിതമായിട്ട് പിത്തദോഷം കൂടിക്കഴിഞ്ഞാൽ അമിതമായിട്ട് ശരീരത്തിന് ചൂടുണ്ടാവുക, അമിത വിയർപ്പ്, അതുപോലെ തന്നെ വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ശരീരത്തിൽ പല ഭാഗത്തുമായിട്ട് വിയർപ്പ് കുരുക്കൾ പരുക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നത്, തലയിൽ അമിതമായിട്ടുള്ള താരൻ്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, നെഞ്ചെരിച്ചൽ, അങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ശരീരത്തിൽ പിത്തം അമിതമായിട്ട് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ പിത്തം വർദ്ധിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ശരീരത്തിൽ പൊതുവേ പിത്തപ്രധാനമായിട്ടുള്ള പ്രകൃതിയായിരിക്കും അവർക്ക്. പിത്തം കൂടുതലുള്ള ഒരു ശരീരപ്രകൃതി ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് അവരിൽ കാണാം. അതുപോലെ തന്നെ ചൂടുകാലത്ത് നമുക്ക് പൊതുവേ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുതലായിട്ട് വരും, അല്ലെങ്കിൽ പിത്തം കൂടുതലായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തിൻ്റെ സമയമാകുമ്പോൾ അവർക്ക് ശരീരത്തിൽ ചൂട് അല്ലെങ്കിൽ ഈ ഒരു പിത്തദോഷം അമിതമായിട്ട് കൂടുന്നത് കൊണ്ട് ശരീരത്തിൽ അമിതമായിട്ടുള്ള വിയർപ്പാണെങ്കിലും അല്ലെങ്കിൽ ശരീരമാകെ ഒരു പുകയുന്ന പോലെയുള്ള ഒരവസ്ഥ, ഓവറായിട്ടുള്ള ഒരു വിയർപ്പ്, വിയർപ്പിൻ്റെ ദുർഗന്ധം, അതുപോലെ അങ്ങനെയുള്ള ആ ഒരു ശരീരത്തിൽ വല്ലാത്തൊരു ചൂട് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഈ ഒരു ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ചിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ശരീരത്തിലെ ആ ഒരു ചൂടിനെ നിയന്ത്രിക്കാനായിട്ട് അത്തരത്തിലുള്ള അസുഖങ്ങളെ കുറയ്ക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇരട്ടി മധുരം ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടി മധുരം നമുക്ക് ചെറുതായി ഒന്ന് ചതച്ച് വായിലിട്ട് നമുക്ക് അതിൻ്റെ നീരിറക്കുന്നത് നല്ലതാണ്. അതേസമയം ദഹന പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു രീതി ഈ ഒരു ഇരട്ടി മധുരം നമുക്ക് ചായ രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിൻ്റെ ഒരു കാൽ ടീസ്പൂൺ ഇരട്ടി മധുരം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ചുക്കും കൂടെ ചേർത്ത് ഇതൊരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി രീതിയിൽ ഇരട്ടി മധുരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ശരീരത്തിൽ പിത്തദോഷത്തിനെ കുറയ്ക്കാനായിട്ടും അത് സഹായിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ചതച്ച് വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇരട്ടി മധുരം ചേർത്ത് ഇത് തിളപ്പിച്ച് ഈ വെള്ളം കുടിക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതേസമയം ഇരട്ടി മധുരം ഇപ്പോൾ നമ്മൾ കാപ്പി രൂപത്തിലോ അല്ലെങ്കിൽ ചുക്ക് കാപ്പിയുടെ രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. അതായത് നമുക്ക് ചുമ, പ്രത്യേകിച്ച് വരണ്ട ചുമ, കുത്തി കുത്തി നമുക്ക് ഈ ചുമ വരുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു ചുമ നിൽക്കാതെ ചുമ വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ശബ്ദമടവ് അങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്തും ഇതുപോലെ നമ്മൾ ഈ ഒരു ചായ രീതിയിൽ അല്ലെങ്കിൽ ഒരു കാപ്പി രീതിയിൽ ഇരട്ടി മധുരം കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്.
ഇനി ഇത്തരത്തിലുള്ള ഗുണങ്ങൾക്ക് പുറമെ ശരീരബലത്തിന്, അതുപോലെ തന്നെ ക്ഷീണം അകറ്റാനായിട്ട്, രോഗപ്രതിരോധ ശേഷിക്ക്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട്, പിന്നെ എന്തെങ്കിലും മുറിവുകളോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്, വ്രണരോപണത്തിന്, അങ്ങനെ പല രീതിയിലും ഇരട്ടിമധുരം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അകത്തേക്ക് കഴിക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇരട്ടിമധുരത്തിന്റെ ചായ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിലും ഒക്കെ രോഗമുള്ള സമയത്ത് മാത്രമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചുമയോ അല്ലെങ്കിൽ ശബ്ദമടവോ ഒക്കെ ഉള്ള സമയത്ത് മാത്രം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ സ്ഥിരമായിട്ട് ഒരുപാട് അളവിൽ ഇത് കഴിക്കാതിരിക്കാനായിട്ടും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഏതൊരു ഔഷധമാണെങ്കിലും ആഹാരമാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത്. അമിതമായിട്ടുള്ള അളവിൽ എന്ത് കഴിച്ചാലും അത് ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അളവിലൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലൊക്കെ വളരെയധികം ഗുണങ്ങൾ തരുന്ന ഒരു ഔഷധമാണ് ഇരട്ടിമധുരം. ആരോഗ്യ ഗുണങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ഇരട്ടിമധുരം. ഇത് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് കരിമംഗല്യത്തിന്റെ കേസിൽ, അതുപോലെ തന്നെ ചർമ്മത്തിൽ പല ഭാഗത്തുമായിട്ടുണ്ടാകുന്ന കരിവാളിപ്പ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, അതായത് കറുത്ത കുത്തുകളൊക്കെ തന്നെ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ അതൊക്കെ മങ്ങിപ്പോവാനായിട്ടും ചർമ്മത്തിന് നല്ലൊരു നിറവും തിളക്കവും ഒക്കെ ലഭിക്കാനായിട്ട് ഇരട്ടിമധുരം ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിലൊരു രീതി എന്ന് പറഞ്ഞാൽ ഇരട്ടിമധുരം നമുക്ക് പാലിലോ അല്ലെങ്കിൽ തൈരിലോ മിക്സ് ചെയ്തിട്ട് ഒരു മുഖലേപനമായിട്ട് ഒരു രണ്ട് ലെയറിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇരട്ടിമധുരം, അതുപോലെ തന്നെ ഇരട്ടിമധുരം എടുക്കുന്ന അത്രയും തന്നെ നമുക്ക് കടലപ്പൊടിയും കൂടെ എടുത്ത് അത് തൈരിൽ നന്നായി മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എപ്പോഴും മുഖലേപനം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ ഒരു രണ്ട് ലെയറായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഏത് മുഖലേപനമാണെങ്കിലും അത് തന്നെ നമ്മൾ കഴുത്തിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും ഉണങ്ങുന്നതിന് മുൻപ്, ചെറുതായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ തന്നെ അത് നമ്മൾ തുടച്ചു കളയണം. ഒത്തിരി ഉണങ്ങാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവുകളും അതുപോലെ തന്നെ വരകളും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളിത് കഴുകി കളയുക. ഇനി തൈര് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ, തൈരിന് അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാലും അല്ലെങ്കിൽ പാൽപ്പാടയോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം തേൻ ഉപയോഗിക്കാം. പിന്നെ കടലപ്പൊടിക്ക് പകരം ഓട്സ് പൊടി ഉപയോഗിച്ചിട്ടും മുഖലേപനം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഇരട്ടിമധുരം ഒരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം അപ്ലൈ ചെയ്താൽ മതി. തുടർച്ചയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ മുഖത്തുള്ള കരിമംഗല്യാണെങ്കിലും അമിതമായിട്ട് ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ തന്നെ കുറയാനായിട്ടത് സഹായിക്കും. ഇങ്ങനെ ഇപ്പൊ ചർമ്മ സംരക്ഷണത്തിനാണെങ്കിലും ആരോഗ്യ ഗുണങ്ങളാണെങ്കിലൊക്കെ ധാരാളമുള്ള ഒരു ഔഷധമാണ് ഇരട്ടിമധുരം. ഇങ്ങനെ ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനാണെങ്കിലും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടനേകം ഔഷധങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും തന്നെയുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഇരട്ടിമധുരം ആണെങ്കിലും അതുപോലെ തന്നെ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, ആര്യവേപ്പ്, അങ്ങനെ തുളസി, പേരയില, അങ്ങനെ ഒരുപാടേറെ ഔഷധങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോയിലും ഇത്തരത്തിലുള്ള ഔഷധങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും കൂടുതലായിട്ട് അറിയാം. അപ്പോൾ ഇരട്ടിമധുരത്തിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു ഔഷധത്തിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.